ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിതാ നല്ലൊരു അടിപൊളി അറബി ഡിന്നർ റെസിപ്പിയാണ്. നമുക്ക് നോമ്പൊക്കെ വരുന്നത്, നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ഹെൽത്തിയാണ്. ഫത്തെ, ചിക്കൻ ഫത്തെ. വെജിറ്റേറിയൻസിന് ഇതിൽ ചിക്കൻ ഒഴിവാക്കി വെജിറ്റേറിയൻസിന് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഹെൽത്തി റെസിപ്പിയുടെയാണ്. ഇതിൽ ഉപയോഗിച്ച് നിങ്ങൾ പേരൊക്കെ കേട്ടിട്ട് വിചാരിക്കും നമുക്ക് കിട്ടാത്ത ഐറ്റംസ് അതിൽ ഉപയോഗിച്ച ഒന്നുമല്ല. നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെ വെച്ചിട്ട് പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ഷവർമ്മയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഒരു പ്രാവശ്യം തന്നെയെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ പോക്കി വെള്ളം തീരേണ്ടാൻ പാടില്ലേ. ഞാൻ ഊറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. തിന്നായിട്ട് കട്ട് ചെയ്താണ് നമുക്കൊന്ന് തവ ഗ്രിൽ ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ചെറിയ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കേ. ഞാൻ നമ്മളെ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പേ ഉള്ളൂ. ഉപ്പിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു അര ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യേ. ഒരു ചുള വെളുത്തുള്ളി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണേ, അത് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണ് സോയാ സോസ്. നമ്മുടെ വെളുത്തുള്ളിയും സോയാ സോസും ഒന്ന് ചിക്കനിലേക്ക് മിക്സാക്കിയതിന് ശേഷം ഒരു അര ടീസ്പൂണ് നമ്മുടെ അറബിക് സ്പൈസ് മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത് ക്യൂമിൻ പൗഡർ, പിന്നെ ഇത് ഓപ്ഷനിലാണ് ഞാൻ ചേർക്കുന്നുണ്ട് 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്തോളൂ. ഇത് 4 കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിപ്പിച്ച് നമുക്കിത് വരാം. ഒന്ന് മാറ്റിയിട്ട് മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ നമ്മളെ ചിക്കൻ്റെ മാരിനേഷൻ. നമുക്കിതൊന്നൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കാനേ 10-15 മിനിറ്റ് മാറ്റിയിട്ട് നമ്മളെ ഫത്തയിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം. ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. 1/2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കണ്ടേ. 1/2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും ചേർത്തി കൊടുക്കും. അത് വെളുത്തുള്ളി അധികം ചേർക്കരുത് കേട്ടോ. 1/2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 അല്ലിയും വേറൊരല്ലിൻ്റെ പകുതി ഉപ്പും ചെറുനാരങ്ങ നീരും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണേ. പ്ലെയിൻ യോഗേർട്ട്. 1/2 ടേബിൾ സ്പൂണ് തഹീന സോസ് പേസ്റ്റ്, തഹീന പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തഹീന പേസ്റ്റ് ഒന്നുമില്ല, നമ്മൾ എള്ള് വറുത്തിട്ട് പൊടിച്ചെടുത്താണ്. എള്ള് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചാൽ എള്ളിന് എണ്ണ ഇറങ്ങിയിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. നമ്മുടെ ഫത്തേൻ്റെ സോസ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കട്ടെ. എല്ലാം കൂടി നമ്മളെല്ലാം നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നന്നായിട്ട് അങ്ങ് യോജിച്ച് കിട്ടിക്കോളെ. അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള കണ്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആദ്യം കുറച്ചൊഴിക്കാൻ നോക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചുടുവെള്ളമാണേ. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂണ് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ഒഴിക്കുന്ന ആ ഒരു പരിവാണ് വേണ്ടി ഇതുണ്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് ഈ ഒരു രൂപത്തിൽ മതി കേട്ടോ. എനിക്ക് ഭയങ്കര കട്ടി തൈരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണോ 1/2 ടേബിൾ സ്പൂണോടൊക്കെ വെള്ളം വേണ്ടി വരും. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയില്ല. നമുക്കിങ്ങനെ സ്പൂണും കയ്യിൽ വളർത്തി ഒഴിച്ച് ഒഴിക്കുമ്പോൾ ഇങ്ങനെ വേണം. ആ ഒരു രൂപത്തിൽ മതിയേ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് വേണമെങ്കിൽ നോക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ സോസിൻ്റെ ഉപ്പ് വേണമെങ്കിൽ ചേർത്തി കൊടുക്കുക കേട്ടോ. സോസിന് നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മളെ വെളുത്തുള്ളിൻ്റെ ഒരു ടേസ്റ്റ്, ചെറുനാരങ്ങൻ്റെ ടേസ്റ്റ്, അതേപോലെ ലൈറ്റ് തഹീന പേസ്റ്റും ചേർത്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ടേസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതന്നെ ഉണ്ട് നമുക്ക് ഈ കുബൂസൊക്കെ വെറുതെ കുത്തി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിന് കുബൂസ് വേണം, പീത്ത ബ്രെഡ് വേണം. കുബൂസ് ഇതാ ഞാൻ ഇതുപോലുള്ള കുബൂസാണ് എടുത്തത്. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലത്തെ ഒരു 4 കുബൂസാണ് നമുക്ക് ഈ ഒരു അളവിന് വേണ്ടത്. എന്താ ഞാൻ ഒരു 3 കുബൂസ് ഇതുപോലെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ലാസ്റ്റുള്ള ഒന്ന് ഞാൻ എങ്ങനെ കട്ട് ചെയ്തെന്ന് കാണിച്ചുതരാം. സിമ്പിൾ ആണ്. കുബൂസ് ഇതുപോലെ കട്ടിങ് ബോർഡിൽ വെക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി തിരിച്ചും കട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടി. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുബൂസിൻ്റെ മേലേക്ക് വെച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഒരു സോസ് പാൻ ഇടാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഞാൻ എന്താ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബദാം ഉപയോഗിക്കുക, പൈൻ നട്ട്സ് ഉപയോഗിക്കുക, നിങ്ങളെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫത്തെ. ഇന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നുകൊണ്ട് ഇനിയിപ്പോൾ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരി ഒരു പാത്രത്തിലേക്കിട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേ ഓയിലിലേക്ക്, നമ്മൾ ഒഴിച്ച നേരത്തെ ഒഴിച്ച ഒലീവ് ഓയിലിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുബൂസ് ഇട്ടിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. ടോസ്റ്റ് ചെയ്ത് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. നമ്മൾ ഫത്തൂഷിനൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നേക്ക് ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ മാത്രമേ വെച്ചുള്ളൂ. ഇനി ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. നമ്മൾ നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടാൻ വെച്ചിട്ട് അതിലിട്ടിട്ട് പെട്ടെന്നാവും ചെയ്യും. ഇതാകുമ്പോൾ കുറച്ചൊരു 5 മിനിറ്റോളം എടുക്കും, മറ്റേത് പെട്ടെന്നായി കിട്ടും. നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇത് ഒന്നൊന്ന് ഒരു 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഇതിലിട്ട് ഒന്ന് നമുക്ക് കൈ വെച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കിനാവും. ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് ക്രിസ്പി ആക്കിയെടുക്കുക കേട്ടോ. ഇനി ഞാനില്ലേ ഇതാ ടോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് സീസൺ ചെയ്യാൻ വേണ്ടി കുറച്ച് പേപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പേപ്പർ പൗഡർ ഒന്ന് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തെടുത്ത് നമുക്ക് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്കൊന്ന് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ചെയ്യുമ്പോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. പിന്നെ നന്നായി കരിയാൻ നിൽക്കണ്ട, പിന്നെ അത് തണയും ബേക്കിലും നല്ല ക്രിസ്പി ആയിക്കോളും. അതാ സൗണ്ട് മാറി തുടങ്ങി കണ്ടോ, നമ്മളെ ആ ഒരു ക്രിസ്പിയായ സൗണ്ട് വന്നിട്ടുണ്ട് തുടങ്ങിയുണ്ട് കേട്ടോ. കുബൂസ് ഒക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്, കറുമുറുന്നായിണ്ട്. ആ ഒരു പെപ്പറിൻ്റെയും സാൾട്ടും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റ് ആയിൻ്റെ. ഇതിനി തണുക്കാൻ വിടാം, മതിയാവും. ഇനി ഞാൻ എന്താ സെയിം സോസ് പാനിൽ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ചിക്കൻ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ചിക്കൻ ഇട്ടിട്ട് തവ ഗ്രിൽ ചെയ്തെടുക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കട്ടെ. 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ആയിട്ട് എടുത്ത്, ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണ്ടോ ഒന്ന് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്യാം. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേടിക്കും. ഇനി ഞാൻ അടച്ച് വെക്കട്ടെ, തീ കുറച്ച് വെക്കട്ടെ, എന്നിട്ടത് ചിക്കൻ കുക്കാവട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടോ ഞാൻ അടിച്ച് തുറന്നു, വെള്ളമൊക്കെ വെള്ളം നന്നായി ഇറങ്ങിനു, വെള്ളം അതിൽ തന്നെ കിടന്ന് വെന്തു. ഒന്ന് തീ കൂട്ടിയിട്ടൊന്ന് ഇളക്കി വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് വലിയ പീസൊക്കെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ടാ ഞാൻ തീ ഓഫ് ചെയ്യട്ടെ, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ചിക്പി, നമ്മൾ വെള്ളക്കടല വേവിച്ചതാണ് കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളക്കടല കുതിർത്തിയത്, ഞാൻ ഇന്നലെ കുതിർത്തി വെച്ചിരുന്നു. കുതിർത്തിയത് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കണ്ടോ നന്നായിട്ട് വെന്തുണ്ട്, നന്നായിട്ട് വേവിച്ചെടുത്തു. നമ്മൾ ഹമ്മൂസിനൊക്കെ ചെയ്യുന്ന രീതിയിൽ വേവിച്ചെടുത്തു. ഇപ്പം ഗ്രില്ല് ചെയ്തെടുത്ത് സോസ് പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കണേ. ഒന്നൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്നതിൻ്റെ കൂടെ ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തതിനോണ്ട് ഉപ്പ് ചേർത്തണ്ട. 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ, കാരണം ഓൾറെഡി വെന്തതാണ്. ഒന്നൊന്ന് ചൂടായാൽ മതി ആ പെപ്പറും ഉപ്പൊക്കെ ചേർന്നിട്ട്. ഇത്രയും വീണ്ടും നന്നായിട്ടൊന്ന് ചൂടാകാം. ഞാൻ തീ ഓഫ് ചെയ്തു. ഞാനിതും
ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ട് കേട്ടോ. നമ്മൾ ഫത്ത സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ട്രേയോ അല്ലെങ്കിൽ ഒരു ബൗളോ അങ്ങനെ കുറച്ച് വിസ്താരമുള്ള എന്തെങ്കിലും ഒന്ന് എടുക്കുക. ബേസ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട നല്ല ക്രിസ്പിയാണ് കുബൂസ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ ടോസ്റ്റ് ചെയ്ത കുബൂസ് ഇട്ടു. ഇനി കുബൂസ് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളതാ കടല, വെള്ളക്കടല ചേർത്തി കൊടുക്കണ്ടേ. ഇതിൻ്റെ കൂടെ ഇത് കടല കുറച്ചിട്ട് റൈസ് ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു കപ്പ് റൈസും ഒരു കപ്പ് വെള്ളക്കടലയും ചേർക്കാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഡിന്നറിന് റൈസ് വേണ്ടാത്തതുകൊണ്ട് റൈസ് എടുത്തിട്ടില്ല, വെള്ളക്കടല മാത്രമാണ് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം, ആവശ്യത്തിനനുസരിച്ച് ചേർത്തി. ഈ സെറ്റിംഗിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം ചെയ്യാതെ ഈ ക്രിസ്പിനെസ് അല്ലെങ്കിൽ കുറേ നേരം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കുബൂസിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോവും, ഭയങ്കര സോഫ്റ്റ് ആയി പോവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കറക്റ്റ്. ഇനി നമുക്കിതിൻ്റെ ചിക്കൻ ചേർത്ത് ഞാൻ കുറച്ച് പാഴ്സ്ലി ലീഫും മല്ലി കൊറിയാണ്ടർ ലീഫും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊതിന് ഉണ്ടെങ്കിൽ മിൻറ്റ് ഇല്ല, മിൻറ്റിൻ്റെ ഏതെങ്കിലും ഒന്ന് മതി, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചാൽ മതി. പൊതിനായാലോ മല്ലിയിലായാലോ പാഴ്സ്ലി ആയാലോ ഏതായാലും കുഴപ്പമില്ല, ഇത്തിരി മതി ഒരു പിടി. ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഇട്ടാണ് ഒരുമിച്ച് കഴിക്കുമ്പോൾ. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോസ് ഇല്ലേ, യോഗേട്ടിൻ്റെ തൈരിൻ്റെയും തഹീനയുടെയും സോസ് ഒഴിച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ടങ്ങ് ഒഴിച്ചെടുക്കുക. നന്നായിട്ട് കംപ്ലീറ്റ് ഒഴിച്ചു. ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് തൈരോടാണല്ലോ നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് കപ്പ് തൈര് വരെ എടുക്കാം, അതിനനുസരിച്ച് ഈ ഒരു അളവിലേക്ക് കിട്ടും. അപ്പം നല്ല ഭയങ്കര ഒരു ക്രീമി ഇത് കിട്ടും. ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേ അണ്ടിപ്പരിപ്പ്. ഇത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് തന്നെ ചേർക്കാം. അവർ പൈൻ നട്ട്സ് ചേർക്കും, ബദാം ചേർക്കും, രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാനിപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തു. ഇതാ ബാക്കി കുറച്ച് മല്ലിയിലയും ഒരു ഇത്തിരി പാപ്രിക്ക ഉണ്ടോ, പാപ്രിക്ക അതായത് ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത്തിരി ഒരു ഭംഗിക്ക് നല്ല ഭംഗിയല്ലേ റെഡിഷ് വൈറ്റിൻ്റെ മേലെ കാണുമ്പോൾ, അതിന് വേണ്ടി മാത്രം കേട്ടോ. പിന്നെ കുറച്ച് നമ്മളെ മല്ലിയിലി ഇത്രേ ഉള്ളൂ. പിന്നെ ചിലർ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഒഴിക്കും. അപ്പം ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ, അതുപോലെയും ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചോളൂ കേട്ടോ. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് കഴിക്കും. ഇത്രേ ഉള്ളൂ. കണ്ടല്ലോ നല്ല ഈസിയാണ്, എല്ലാം നമുക്ക് ചെയ്ത് വെക്കുക. പിന്നെ കഴിക്കുന്ന ടൈമിൽ ചെയ്യുക, നോമ്പിനൊക്കെ ചെയ്യുക. നല്ല ഹെൽത്തിയാണ്, നല്ല ഹെവിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ, അടിപൊളി ടേസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമാവും, ഇഷ്ടം ഷവർമ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.